ഇന്ത്യയിലെ ഏറ്റവും ഭയാനകമായ കഥകളുള്ള നാടുകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ പ്രേതകഥകളുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇതറിയണമെങ്കിൽ മലയാളിയായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ കെ ഹരികുമാർ എഴുതിയ ഇന്ത്യാസ് മോസ്റ്റ് ഹണ്ടഡ് ടെയിൽസ് ഓഫ് ടെറിഫൈയിങ് പ്ലേസസ് ടെറിഫൈയിങ് ടെയിൽസ് എന്ന പുസ്തകം വായിക്കണം. ഹാർപ്പർ കോളിൻസ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇന്ത്യയിൽ ഒറ്റ വോള്യത്തിൽ ഒറ്റ എഴുത്തുകാരൻ്റെതായി പുറത്തിറങ്ങുന്ന ഏറ്റവും വലിയ ഹൊറർ കഥാസമാഹാരമാണ്. ആമസോണിൻ്റെ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഹൊറർ എഴുത്തുകാരുടെ നിരയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് തൃശൂർ വെള്ളാങ്ങല്ലൂർക്കാരനായ കെ ഹരികുമാർ. ബോളിവുഡിൽ തിരക്കഥാകൃത്ത് കൂടിയായ ഹരികുമാറിൻ്റെ ഭ്രം എന്ന വെബ് സീരീസ് വൻ ജനപ്രീതി നേടി. ഹരികുമാറിൻ പുലർവേളയിൽ ഇന്ന് അതിഥിയായി എത്തുന്നു. സ്വാഗതം ഹരികുമാർ ഞങ്ങളുടെ പുലർവേളയിൽ. പ്ലീസ് അവിടെ ഇരിക്കാം. അപ്പൊ ഈ പുസ്തകം ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു, അതിന്റെ കാഴ്ചയിൽ തന്നെ അതിനൊരു ഒരു ഞങ്ങൾ സിംലയിൽ ഷൂട്ട് ചെയ്യുമ്പോ ലൊക്കേഷനിൽ എടുത്ത പിക്ചർ ആയിരുന്നു അല്ലെ. അപ്പൊ പബ്ലിഷർക്ക് അയച്ച പബ്ലിഷർ അത് തന്നെ ഫോട്ടോ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഗംഭീര കവറാണ് അത് കണ്ടാൽ തന്നെ നമുക്ക് അതിനകത്തൊരു കാഴ്ചയിൽ തന്നെ അതിൽ ഒരു കഥയുണ്ടെന്ന് നമുക്ക് തോന്നും. ഇഷ്ടംപോലെ കഥകളുണ്ട്. ഞാൻ ആദ്യം ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്നത് മറ്റൊരു പുസ്തകം, ഇത് ആദ്യത്തെ പുസ്തകമായിരുന്നു. ഹരികുമാർ, ഈ പുസ്തകങ്ങള്, അതായത് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കഥകളെ കുറിച്ചുള്ള ഈ കഥകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എഴുതാൻ തുടങ്ങിയത് എപ്പോഴാണ്? എനിക്ക് ചെറുപ്പം തൊട്ടുന്ന ഹൊററിലേക്ക് ഒരു ചെരുവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡൽഹിയിലാണ് വളർന്നത്. എനിച്ചിട്ടൊരു 5 വയസ്സായിരിക്കുമ്പോ തന്നെ നാട് വിട്ടു. അപ്പൊ അതെന്റെ ഡൽഹിയിൽ വളരുമ്പോ എല്ലാ വർഷവും ഇങ്ങനെ സമ്മർ ഹോളിഡേയ്സിന് ഇവിടെ വരുമ്പോൾ എന്റെ മുത്തശ്ശി ഈ യക്ഷിക്കഥകൾ പിന്നെ അങ്ങനത്തെ അമ്പലിയമ്മാവനത്തെ കഥ, അപ്പൊ അമ്മ വായിച്ച് തരും. ഈ മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ച് അങ്ങനത്തെ ഈ കഥകൾ കേട്ടിട്ടാണ് ഈ ഒരു ഫാസിനേഷൻ തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ എഴുതുമ്പോഴും ഒരു ഹൊററിന്റെ ഒരു എലിമെന്റ് അതിൽ വരും. ഇത് ലാസ്റ്റ് ഇയർ ആക്ച്വലി 2018 ഞങ്ങളുടെ ഹാർപ്പറിന്റെ എഡിറ്ററാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. വി ആർ ലുക്കിംഗ് ഫോർ ദിസ് സ്റ്റോറീസ് ബേസ്ഡ് ഓൺ ഹോണ്ടഡ് പ്ലേസസ്. അപ്പൊ ഇന്ത്യയിലുള്ള ഹോണ്ടഡ് പ്ലേസിനെ ബേസ് ചെയ്തിട്ട് സ്റ്റോറീസ് വേണം. അതായത് ഹോണ്ടഡ് പ്ലേസസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കഥകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലേ? അതെ. ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോണ്ടഡ് പ്ലേസ് നമ്മളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് വരുന്ന ഭാൻഗഡ് രാജസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അവിടെ കുറെ ആൾക്കാർ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിനൊരു ഹിസ്റ്ററി ഉണ്ട്, ആ ഒരു ഫോർട്ടിന് അവിടെ കുറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് ചെറിയ എലിമെന്റ്സ് ഓഫ് അവിടെ നിന്ന് എടുത്തിട്ട് ഒരു ഫിക്ഷൻ സ്റ്റോറി പോലെ. സജീവമായി നിൽക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോഴും അവിടെ ഒരു കഥയുണ്ടാവും. അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രേത കഥ എന്ന് പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കേണ്ട അതൊരു കഥയാണ്. അതിന് യാഥാർത്ഥ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അത്, ഞാൻ അതിന്റെ ഒപ്പമല്ല, ഞാൻ റാഷണലിസ്റ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. കഥയെ കഥയായിട്ട് കാണുന്നതാണ് നല്ലത്. അതിലൊരു നുണയാണോ സത്യമാണോ എന്നല്ല, കഥയെ കഥയെന്ന് ഞാൻ വിളിക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് ഈ ഹൊററിനോടുള്ള താല്പര്യം എന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഒരു പക്ഷെ ഈ ആ ഒരു പ്രായത്തിൽ വളർന്നു തുടങ്ങുന്ന പ്രായത്തിൽ നമുക്ക് എല്ലാവർക്കും ഹൊറർ കഥകൾ വായിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. പക്ഷെ അത് എഴുതി പേടിപ്പിക്കണം എന്ന് തോന്നിയത് ഏത് ഘട്ടത്തിലാണ്? പേടിപ്പിക്കണം എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് പേടിയാവുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോകുന്നു. ഇൻഫാക്ട് പേടിനെക്കാട്ടും വളരെ അധികം ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് ഉണ്ട് ഓരോ കഥയിലും. അത് പോകണം എന്നാണ് എനിക്ക് അധികം ഇതുള്ളത്. ഇപ്പൊ നോക്കൂ, തൃശ്ശൂരിലെ ഒരു യക്ഷി കഥകളുള്ള ഒരു വീടിന്റെ പടമൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു അല്ലേ? അതെ. അഡ്രസ് ചോദിക്കരുത്, പിന്നെ വെറുതെ ഇല്ല ചോദിക്കുന്നില്ല. അല്ല, തൃശ്ശൂരുണ്ട്, മുസ്ലിസ് ഉണ്ട്, മുസ്ലിസ് ഉണ്ട്, പിന്നെ കാസർഗോഡ് ഒരു ബോർഡർ ഏരിയയിൽ ഉണ്ട്. അത് വന്ന് ഈ ഭൂതക്കൊല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി ആ ഒരു സൈഡിൽ നിന്നാണ് വരുന്നത്. പണ്ട് കാലത്ത് അവിടെ നിന്നൊക്കെയാണ് വന്നേക്കണേ, ഇവിടെ മൈഗ്രേറ്റ് ചെയ്താണ്. അപ്പൊ അവിടുത്തെ ആ ഭൂതക്കൊല്ല കൾച്ചർ, ആ കൾട്ടിന്റെ ഒരു കൾച്ചർ, അത് ബേസ് ചെയ്തൊരു കേട്ട ഒരു കഥേനെ വേറെ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ തൃശ്ശൂർ എന്ന് പറയുന്നത് ആക്ച്വലി എന്റെ മുത്തശ്ശി പറഞ്ഞ ഒരു കഥയാണ്. ഇൻഫാക്ട് അതിന്നാണ് ഞാൻ തുടങ്ങിയേക്കണം. എന്നെ അന്ന് 22 കൊല്ലം മുമ്പ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ, 8 വയസ്സായിരിക്കുമ്പോ ആ മുത്തശ്ശി പറഞ്ഞ കഥേനെയാണ് ഞാൻ വളച്ച് മറിച്ച് ഒരു ഫസ്റ്റ് സ്റ്റോറി ആക്കി വെച്ചേക്കണം. അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ ഫോട്ടോ ഞാൻ ഇട്ടേക്കണത്. ഓക്കെ. അതെ. ഇതിപ്പോ ഇത് കൂടാതെ താങ്കൾ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണല്ലോ, നമുക്ക് അങ്ങനെയുള്ള സംഭാവനകൾ കൂടി പരിശോധിച്ചാൽ ഏതൊക്കെ സിനിമകൾക്ക് വന്നിട്ടുണ്ട്? ഇപ്പൊ ഭ്രം എന്ന് പറയുന്ന സീരീസ് ആണ്, വെബ് സീരീസ് ആണ് ഏറ്റവും ജനപ്രീതി നേടിയത്. മലയാളത്തിൽ ഈ ആണ് ചെയ്തിരുന്നത്. ഗൗതമി മാഡം, സംഗീത് ശിവൻ സാറാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇവൻ ഭ്രമും സംഗീത് ശിവൻ സാറാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. ഇതല്ലാണ്ട് വേറെ 1-2 പ്രോജക്ട് ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇത് ആയിട്ടില്ല ഇതുവരെ. ആവും.
അതല്ലാണ്ട് വേറൊരു പ്രോജക്റ്റും കൂടി ചെയ്തോണ്ട്. ബ്രഹ്മം ശരിക്കും ഹൊറർ സീരീസ് തന്നെയായിരുന്നു. എന്റെ ഹൊറർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു റാഷണലിസ്റ്റിന്റെ ഒരു അപ്രോച്ചാണ്. അപ്പൊ കൂടുതലും ഒരു സൈക്കോളജിക്കൽ ലെവലിലേക്കാണ് പോകുന്നത്. സോ ഭ്രം പേര് പറയുമ്പോൾ തന്നെ ഭ്രം എന്ന് പറഞ്ഞാൽ ഇല്യൂഷൻ എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ മെയിൻ കഥാപാത്രത്തിന് ഒരു ആക്സിഡന്റ് വന്നതിന് ശേഷമാണ് അവർക്ക് ഈ ഹാലുസിനേഷൻസ് വരുന്നത്. അപ്പൊ അത് യാഥാർത്ഥ്യത്തിൽ അവിടെ ഒരു പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ബട്ട് ഇറ്റ്സ് എ ഹാലുസിനേഷൻസ് ദാറ്റ് ഈസ് ലീഡിങ് ഹർ ടു സംതിങ് എൽസ്. അപ്പൊ ഒരു സൈക്കോളജിക്കൽ ഹൊററാണ്. ഒരു കഥ കൊണ്ട് ചോദിക്കുന്നതാണ്, കാരണം ഇത് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ ചിത്രീകരണ സമയത്തോ ഒക്കെ എപ്പോഴെങ്കിലും ഇതൊന്നും കഥയല്ല, ഇതെന്തെങ്കിലും എന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊരു സംശയമെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും സ്വയം പേടിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഞാൻ നുണ പറയില്ല. എഴുതുന്ന സമയത്ത് എനിക്കൊരു എനിക്കൊരു എന്റെ ഒരു ശീലമാണ്, എനിക്ക് എഴുതുമ്പോ മ്യൂസിക് വേണം. അപ്പൊ ഒരു റൊമാൻറ്റിക് ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സീൻ ആണെങ്കിൽ റൊമാൻറ്റിക് മ്യൂസിക് വേണം. അപ്പൊ അങ്ങനെ അത് കേട്ടോണ്ട്, ഹൊറർ ആണെങ്കിൽ ഹൊററിന്റെ ഒരു സൗണ്ട് ട്രാക്ക് എന്തെങ്കിലും വേണം. അപ്പൊ അത് ചെയ്തോണ്ടിരിക്കുന്ന ചിലപ്പോൾ രാത്രി 3 മണി 4 മണിക്കൊക്കെ ആയിരിക്കും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കഥ എസ്പെഷ്യലി ഈ ഇതിന്റെ ഡെഡ് ലൈൻസ് ഭയങ്കര ഷോർട്ട് ആയിരുന്നു. ഒരു കഥ 3-4 ദിവസം കൊണ്ടാണ് ഒരു കഥ എഴുതി തീർക്കുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ഫുൾ പീക്കിലായിരിക്കും, ക്ലൈമാക്സ് എഴുതുകയാണ്, അത് ഇപ്പൊ തീരാറായി തീരാറായി എന്തെങ്കിലും ഞെട്ടിപ്പിക്കുന്ന സംഭവമൊക്കെ എഴുതുന്നത്. പെട്ടെന്നായിരിക്കും എന്റെ വൈഫ് വാല് പറഞ്ഞ് നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് പറഞ്ഞ് വാല് ഉറക്കുന്നത് ആ സമയത്ത് ഞെട്ടും. ഇത് ഈ ഇങ്ങനെയുള്ള എഴുത്തുകാരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ഒരു ഒരു കാഴ്ച ഒരു കാര്യം തന്നെയാണ്, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ പുസ്തകം എന്തിനു മലയാളികൾ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി? ഓക്കെ, എന്റെ അടുത്ത് പല പല ആൾക്കാരും ഹൊറർ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 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 ഡിസ്ക്രിമിനേഷൻ പോലെയാണ് ഹൊററിന് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മുടെ മലയാളം എന്ന് മാത്രമല്ല ഹിന്ദിയിലാണെങ്കിലും നാടകങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും ഹൊററിന് എപ്പോ ഒരു ബി ഗ്രേഡ് ഇതാണ് കൊടുത്തേക്കുന്നത്. എന്താ വെച്ചാൽ വെളുത്ത സാരി ഉടുത്ത ഒരു സ്ത്രീ തലമുടി തുറന്നിരിക്കുന്ന ഒരു സെക്ഷുവൽ ഒബ്ജക്റ്റ് ആയിട്ട് ആണ് കാണിക്കുന്നത്, ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് ഇതുവരെ നമ്മൾ കണ്ടേക്കുന്നത്. ഇതങ്ങനെ അല്ല. ഇൻഫാക്ട് ഇതിൽ ഞാൻ ഇപ്പൊ ഒരു യക്ഷി കഥയാണെങ്കിൽ യക്ഷീനെ എങ്ങനെ തളയ്ക്കണം എന്നാണ് കഥയുടെ ഒരു ക്ലൈമാക്സ്. എന്റെ കഥകളിൽ അങ്ങനെയല്ല. എന്തുകൊണ്ട് അവൾ യക്ഷിയായി, ആരാണ് അവളൊരു തെറ്റ് ചെയ്ത്, അതാണ് എന്റെ കഥ. സോ ഹൊറർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു മെസ്സേജ് ഉണ്ട്. ഇപ്പൊ ഇതില് ഒറീസയില് ഒരു ഒരു സംഭവം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഒറീസയില് വിച്ച് ഹണ്ടിങ് ഭയങ്കര പോപ്പുലർ ആണ്. സോ വാട്ട് ദി ഡു ഈസ് ദാറ്റ് ഈ വില്ലേജസിലെ ട്രൈബൽ ഏരിയാസിലൊക്കെ അവർ ഒരു സ്ത്രീന്റെ അടുത്ത് എന്തെങ്കിലും പകയുണ്ടെങ്കിൽ അവരെ വിച്ച് എന്ന് പ്രമാണിച്ച് കഴിഞ്ഞിട്ട് അവരെ തൂക്കിക്കൊല്ലുക എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ദേർസ് എ വിച്ച് ആൻഡ് പ്രിവെൻഷൻ ആക്ട് ഇൻ ഒഡീസ, ദാറ്റ് ഈസ് ദയർ, ഒരു ലെജിസ്ലേഷൻ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു കഥ ഇതിലുണ്ട്. സോ ദഹിനി എന്നാണ്, ദഹിനി പോലെ ഡാഗിനി എന്ന് പറയുന്നത് പോലെ ദഹിനി എന്നാണ് ഒറീസയിലെ വിച്ചസിനെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവൾ ദഹിനി ആയി, ആരാണ് അവളെ ദഹിനി ആക്കിയത്, സൊസൈറ്റിയാണ്. സോ എന്റെ കഥകളില് മിക്ക കഥകളിലും വില്ലൻ പ്രേതമോ ഒരു സൂപ്പർ നാച്ചുറൽ എന്റിറ്റി ആയിരിക്കില്ല, സൊസൈറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരിക്കും. സോ ദാറ്റ് ഈസ് വൈ യു ഷുഡ് റീഡ് ഇറ്റ്, ബിക്കോസ് ദിസ് ഇസ് എ ന്യൂ ടേക്ക് ഓൺ ഹൊറർ. ഇറ്റ്സ് എ മോർ സൊസൈറ്റീസിന്റെ ഹൊററിലാണ് കൂടുതലും കഥകൾ ബേസ് ചെയ്തേക്കുന്നത്, റാദർ ദാൻ എ സൂപ്പർ നാച്ചുറൽ എലിമെന്റ്. എലിമെന്റ്സ് ഉണ്ട്, യക്ഷി കഥയിൽ യക്ഷി ഉണ്ട്, പക്ഷേ യക്ഷി ആയിരിക്കില്ല റിയൽ കൾപ്രിറ്റ്. അധികം പറഞ്ഞാൽ ചിലപ്പോൾ ട്വിസ്റ്റ് ഒക്കെ പുറത്ത് വരും. അത് വേണ്ട, എന്തായാലും വായിക്കാം. നമുക്ക് എല്ലാവരോടും പ്രേക്ഷകരെല്ലാവരോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്, ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കുന്ന കെ ഹരികുമാറിന്റെ ഇന്ത്യസ് മോസ്റ്റ് ഹോണ്ടഡ് എന്ന കഥാസമാഹാരം എന്ന് നമുക്ക് പറയാം അല്ലെ, കഥകൾ ഹൊറർ കഥകളുടെ ഒരു സമാഹാരം വായിക്കാനും കൂടി പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഹരികുമാർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്, എല്ലാവിധ ആശംസകളും.